ഇരുമ്പൻ പുളി കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ബിലുമ്പിയുടെ ഒരു വീഡിയോയുമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലിതിനെ ബിലുമ്പി എന്നാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് ഇതിനെ ഇരുമ്പൻ പുളിയെന്നും അച്ചാർ പുളിയെന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന ഒന്നാണിത് അല്ലേ. അപ്പോൾ ഇതിന് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ ദോഷങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളും അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട്. ഇത് ജ്യൂസായി കഴിക്കുമ്പോൾ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കഴിവുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ആ ഒരു വെള്ളം കുറുകി കഷായ രൂപത്തിൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഈ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നും പറയുന്നു. ചുമ, ജലദോഷം പോലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുവാനും ഈ ഒരു വിലുമ്പി കൊണ്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു എന്ന് പറയുന്നു. കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകൾക്ക് ബലം നൽകുമത്രേ. ഇതിലടങ്ങിയിട്ടുള്ള ടാനിൻസ്, ടെർപ്പൻസ് എന്നീ ഘടകങ്ങൾ പൈൽസ് പോലുള്ള അസുഖങ്ങൾ പരിഹരിക്കുവാനും വളരെ നല്ലതാണെന്ന് പറയുന്നു. കൂടാതെ പ്രമേഹ നിയന്ത്രണത്തിനും ഇരുമ്പൻ പുളി കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ ഇവ കൊണ്ട് സാധിക്കും. അത്രേ ശരീരത്തിലെ അമിത വണ്ണം കുറയ്ക്കുവാനും ഇതുകൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. അതായത് ശരീരത്തിലുണ്ടാകുന്ന അമിത കൊളസ്ട്രോളിനെ നിയന്ത്രണത്തിലാക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവ കൂടാതെ നമ്മുടെ ഇരുമ്പം പുളി നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അച്ചാറ്, അതുപോലെ ജ്യൂസാക്കി കഴിക്കും. ജ്യൂസാക്കി കഴിക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എങ്കിലിത് പതിവായിട്ട് കഴിക്കുമ്പോൾ ഏറെക്കുറെ ദോഷങ്ങളും സംഭവിക്കാറുണ്ട്, അത് ഞാൻ പറയാം. ഇതൊരു നാടനായതുകൊണ്ട് തന്നെ നാട്ടിലുണ്ടാവുന്ന എന്തും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം ഇതിൽ പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല, വളമൊന്നും ഇത് വലിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ നല്ലതായിരിക്കും എന്ന് കരുതി നമ്മൾ കൂടുതലായിട്ട് കൊളസ്ട്രോൾ കുറയാനും രക്തസമ്മർദ്ദം കുറയാനുമൊക്കെ ഇത് ജ്യൂസാക്കിയൊക്കെ കഴിക്കുന്നവരുണ്ട്. എങ്കിൽ ഇത് അമിതമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം. ഇരുമ്പൻ പുളിയിൽ മറ്റു പഴവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലുള്ള ഓക്സലേറ്റ് വില്ലനായി വരാറുണ്ട്. കാരണം ജ്യൂസിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന അമിതമായ ഓക്സലേറ്റ് ശരീരത്തിൽ പുറംതള്ളുന്നത് കിഡ്നി വഴിയാണ്. ശരീരത്തിൽ നിന്നും നമുക്ക് പുറംതള്ളപ്പെടുന്നത് കിഡ്നി വഴിയാണ്. ഈ കിഡ്നി വഴി പുറംതള്ളുമ്പോൾ ഈ ഒരു ഓക്സലേറ്റുകൾ അടിഞ്ഞു കൂടുവാൻ സാധ്യതയുണ്ട്. ഇവ അടിഞ്ഞു കൂടുമ്പോൾ കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അമിതമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ കിഡ്നി പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഇത് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. അമിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക. കാരണം മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. നാരുകൾ, പ്രോട്ടീനുകൾ എന്നിവയ്ക്ക് പുറമെ വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, കാൽസ്യം, ഇരുമ്പ്, ഫ്ലവനോയിഡുകൾ, ടാനിൻസ്, ടെർപ്പൻസ് എന്നിവയൊക്കെ ധാരാളമായിട്ട് ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കുകയും വേണം, എങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം നിയന്ത്രിക്കുകയും വേണം. ഈ കാണുന്ന പൂക്കളില്ലേ, ഈ പൂക്കൾക്കൊക്കെ നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ടത്രേ. മരുന്നുകളിലൊക്കെ ചേർക്കാറുണ്ടത്രേ. ഈ അലർജിയുടെ മരുന്നുകളിലൊക്കെ ഇത് ചേർക്കാറുണ്ടത്രേ. ഏതൊരു കാലത്തും മരത്തിൻ്റെ തടിയിൽ നിറയെ ഉണ്ടാവുന്ന ഒരു ഫലമാണിത് അല്ലേ. പുളിയും ചവർപ്പും കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കാറുമില്ല. എങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റേതൊരു പുളിയേക്കാളും മികച്ചതാണിത്. നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അച്ചാറിനും അതുപോലെ ഉപ്പിലിട്ടതൊക്കെ ആക്കി കഴിക്കാൻ
പറ്റിയതാണിത്. കാരണം ഇതിനേക്കാളൊക്കെ അപകടം നിറഞ്ഞതാണ് മറ്റുള്ള പുളികൾ. തെക്കൻ കേരളത്തിൽ കറികളിലൊക്കെ ഇവ ഉപയോഗിക്കാറുണ്ട്. പച്ചക്ക് അച്ചാറിടുന്ന ഇവയുടെ ഇലകൾക്കും ഗുണങ്ങളേറെയുണ്ട്. തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ നീർവീക്കം, തടിപ്പ്, വാദം, മുണ്ടിനീര്, വിഷജന്തുക്കളുടെ കടിമൂലമുണ്ടാകുന്ന മുറിവ്, ഇവയിലൊക്കെ ഈ ഒരു പിലിമ്പിയുടെ ഇല അരച്ച് അതിൻ്റെ നീര് പുരട്ടുന്നത് നല്ലതാണത്രേ. ഇവയുടെ കായകൾക്കുണ്ടാകുന്ന ഈ പുളിരസം നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ അടിയുന്ന ഇരുമ്പിൻ്റെ കറയില്ലേ, അതുപോലുള്ള കറകളൊക്കെ മാറ്റുവാൻ നല്ലതാണത്രേ. അതുപോലെ തന്നെ പിത്തള പാത്രങ്ങളുടെ ക്ലാവ് പിടിച്ച കറകളില്ലേ, ആ ക്ലാവൊക്കെ ഒഴിവാക്കാൻ ഇതിൻ്റെ നീര് നല്ലതാണത്രേ. ഇതിൻ്റെ നീര് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ ഈ ക്ലാവൊക്കെ പെട്ടെന്ന് മാറും അത്രേ. അതുകൊണ്ട് പാത്രങ്ങൾക്കൊക്കെ നല്ല തിളക്കം വരുമത്രേ. ഇതിൻ്റെ പുളിരസമാണ് ഈ വസ്ത്രങ്ങളിലെ കറയും ഇരുമ്പിൻ്റെ കറയും അതുപോലെ ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളുടെ ഈ ക്ലാവൊക്കെ മാറ്റുന്നത്. അപ്പോൾ ഇതിനൊക്കെ നല്ല ഉപകാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നും അറിയിക്കുക. ഇത് പഴുത്താൽ ഒരല്പം മധുരമാണ്, അല്ലാതെ നല്ല പുളിരസമാണ് അല്ലേ. അപ്പോൾ കൂടുതലായിട്ടിത് അച്ചാറിട്ട് ഉപയോഗിക്കുന്നത് അത്രത്തോളം നല്ലതല്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളാണിത് കൂടുതൽ കഴിക്കാറ്. ഈ പുളിരസം അവർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടാറ് അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്താണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഇതുപോലെയൊന്ന് ഉപ്പിലിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് വളർത്തുവാനും വളരെ എളുപ്പമാണ്. ഇതുപോലുള്ള ബിലിമ്പിയുടെ ഉള്ളിലായിട്ട് ചെറിയ കുരുക്കളുണ്ടാവും. അത് വിത്താണ്. അത് നമുക്ക് മണ്ണിലോ ഈർപ്പമുള്ള എവിടെയെങ്കിലും നട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല, വളപ്രയോഗത്തിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് എത്രയും എളുപ്പത്തിൽ വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒന്നാണ്. ഇതുപോലെ ഉപ്പിലിട്ട് കഴിക്കുവാനൊക്കെ വളരെ രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.